വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. കൊൽക്കത്തയിലെ ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷനിലെ രണ്ട് സ്പോട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. വിക്ടോറിയ മെമ്മോറിയൽ ഹാളും പ്രിൻസെപ് ഘാട്ടും. ഫസ്റ്റ് വിക്ടോറിയ മെമ്മോറിയൽ ഹാളിലേക്കാണ് പോകുന്നത്. അപ്പം ആ റോഡിൽ നിങ്ങൾക്ക് കാണാം ഇതുപോലത്തെ കുറേ ചാരിയറ്റ്സ് ഉണ്ട്. ചാരിയറ്റ് റൈഡ് ഫേമസ് ആണ് അവിടുത്തെ. പലതരത്തിലുള്ള ചാരിയറ്റ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും, പല ഡിസൈനിലുള്ളതും കാണാൻ പറ്റും. വീഡിയോ ഫുള്ളായി കാണാൻ മറക്കരുത്, ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം. എൻട്രി ടിക്കറ്റ് ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്. 30 rupees ആണ് അഡൾട്ടിൻ്റെ കോസ്റ്റ്. പെർ അഡൾട്ട് 30 rupees ആണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത്. വിക്ടോറിയ മെമ്മോറിയൽ ഹാളിൻ്റെ എൻട്രൻസ് ആണ്, മെയിൻ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. നമ്മൾ പോയത് സൺഡേ ആയതുകൊണ്ട് നല്ല റഷായിരുന്നു. പോരാത്തതിന് വാലന്റൈൻസ് ഡേൻ്റെ അന്നാണ് പോവുകയും ചെയ്തത്, 14 February. നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രയും ആൾക്കാരുണ്ട്. വിക്ടോറിയ മെമ്മോറിയൽ ഹാളിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ ടാക്സീസൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും പേബിൾസൊക്കെയാണ് നിലത്തുള്ളത്. നല്ല വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് വിൻ്റർ സീസണിലാണ്. അതായത് നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ആ ഒരു മന്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗാർഡനിങ്ങൊക്കെ ഫുൾ സെറ്റ് ചെയ്ത് നല്ല ഫ്ലവേഴ്സൊക്കെ വിരിഞ്ഞിട്ട് നല്ലൊരു കാഴ്ച തന്നെയാണ് ആ ടൈം പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുക. വിക്ടോറിയ മെമ്മോറിയൽ ഹാളിൻ്റെ ടൈമിങ്സ് എന്ന് പറയുന്നത് രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നാഷണൽ ഹോളിഡേയ്സിലും മൺഡേ ഒക്കെ ക്ലോസ്ഡ് ആയിരിക്കും, ബാക്കിയുള്ള ഡേയ്സിലൊക്കെ ഓപ്പൺ ആണിത്. വിക്ടോറിയ മെമ്മോറിയൽ ഹാളിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ക്യൂൻ വിക്ടോറിയയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് സ്ഥാപിച്ചിട്ടുള്ളത്. 4 January 1906 ഇതിൻ്റെ ആദ്യത്തെ തറക്കല്ല് ഇട്ടത്. പിന്നീട് 1921 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തീകരിച്ചിട്ട് പബ്ലിക്കിനായി ഓപ്പൺ ചെയ്തു കൊടുത്തത്. ഈ ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്റ്റ് വില്യം എമേഴ്സൺ ആണ്. താജ്മഹലിൽ ഉപയോഗിച്ച അതേ സെയിം കൈൻഡാണ് ഈ ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മാർബിൾ. മക്രാന മാർബിളാണ് പേര്. അതുകൊണ്ട് തന്നെ താജ് ഓഫ് ദ റാജ് എന്നും ഇതിനൊരു വിളിപ്പേരുണ്ട്.
ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിൽ സെൻട്രൽ ഡോമിൽ 16 feet ഉയരത്തിൽ ഒരു സ്റ്റാച്യു ഉണ്ട്. ദ ഏഞ്ചൽ ഓഫ് വിക്ടറി എന്നാണ് അതിനെ പറയുന്നത്. ബിൽഡിങ്ങിനകത്ത് കയറി കഴിയുമ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ്, അതായത് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് തന്നെ ഇതിനകത്ത് ഗാലറി ആയിട്ട് കാണിക്കുന്നുണ്ട്. കുറേ ഡീറ്റെയിൽസ്, ഫോട്ടോസ്, അവരുപയോഗിച്ച പഴയകാലത്തെ ഗൺ, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഈ ബിൽഡിങ്ങിന് ഏകദേശം 184 feet ഹൈറ്റ് വരുന്നുണ്ട്. അടുത്ത ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് പ്രിൻസെപ് ഘാട്ടിലേക്കാണ്. ഹൂഗ്ലി നദിയുടെ തീരത്ത് പണിത തൂക്കുപാലമാണ് വിദ്യാസാഗർ സേതു. അതിന് അടിയിലായിട്ടാണ് ജെയിംസ് പ്രിൻസെപ് മെമ്മോറിയൽ എന്ന് പറയുന്ന മോണിമെൻ്റ് ഉള്ളത്. ബ്രിട്ടീഷ് പണ്ഡിതനും പുരാവസ്തു ഗവേഷകനുമായ ജെയിംസ് പ്രിൻസെപ്പിൻ്റെ ഓർമ്മക്കായാണ് ഈ ഒരു ബിൽഡിംഗ് സ്ഥാപിച്ചിട്ടുള്ളത്.
കപ്പിൾസിൻ്റെ ഒരു ഫേവററ്റ് സ്പോട്ടാണ് വിക്ടോറിയ മെമ്മോറിയൽ ഹാളും അതേപോലെ തന്നെ പ്രിൻസെപ് ഘാട്ടും. ഫാമിലിയായിട്ട് വരുന്ന നമ്മൾ പോലും ശരിക്കും നാണം കെട്ടുപോകും, കാരണം കപ്പിൾസിൻ്റെ ഓരോ പ്രവൃത്തിയൊക്കെ കണ്ടിട്ട്. കാരണം അവർ ക്രൗഡുണ്ടോ അങ്ങനെ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അവരവരുടെ അത് പ്രൈവസി അവരുടേതായ രീതിയിൽ അവർ അവിടെ ഇരുന്നിട്ടുണ്ടാവും. അപ്പോൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒരു കരുതലെടുക്കുന്നത് നല്ലതാണ്, ഇങ്ങനെയൊക്കെ കാഴ്ച ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.